ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ 20-ാം വാർഷികാഘോഷ വേളയിൽ കനകക്കുന്നിലെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ACV യുടെ സംഗീത വിരുന്ന്. ഇന്ത്യൻ സംഗീതത്തിലെ അതുല്യ പ്രതിഭ ഹരിഹരൻ ഉൾപ്പെടെയുള്ള പ്രശസ്തരായ ഗായകർ സന്ധ്യയുടെ അരങ്ങിലെത്തി. സാറ്റലൈറ്റ് യുഗത്തിന് കേരളത്തിൽ നാന്ദി കുറിച്ച ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ 20-ാം വാർഷിക വേളയിൽ ACV കാഴ്ചവെച്ചത് ഇന്ത്യൻ സംഗീതത്തിന്റെ സപ്തവർണ്ണങ്ങൾ കോർത്ത ഗാനോപഹാരം. നിശാഗന്ധിയിൽ ഒരുക്കിയ സംഗീത വിരുന്നിന് ഏഷ്യാനെറ്റ് സാറ്റ്കോം പ്രസിഡന്റ് ജി ശങ്കരനാരായണ ദീപം തെളിയിച്ചു. സിനിമാ സൃഷ്ടിയുടെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച് സിനിമാ സംഗീതത്തിന്റെ വാഗേയകാരനായി മാറിയ ശ്രീകുമാരൻ തമ്പിക്ക് ACVയുടെ ഗുരുവന്ദനം. ഏഷ്യാനെറ്റിന്റെ 20-ാം വാർഷികം തമ്പി സാറിനുള്ള ആദരസമർപ്പണ വേദി കൂടിയായി. ഞാൻ തിരക്കഥകൾ 82 തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പടം 30-ാമത്തെ സംവിധാനമാണ്. എൻ്റെ 30-ാമത്തെ ഞാൻ 30-ാമത് സംവിധാനം ചെയ്ത പടമാണ് വരാൻ പോകുന്നത്. അതുപോലെ ധാരാളം പടങ്ങൾക്ക് ഏകദേശം 2000-ത്തോളം പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടി മാത്രം എഴുതിയിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടി അല്ലാതെ 1000-1500 പാട്ടുകൾ വേറെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ 13 പരമ്പരകൾ, ടെലിവിഷൻ പരമ്പരകൾ ഞാൻ നിർമ്മിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. 24 സിനിമകൾ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നിങ്ങൾ ഓർക്കത്തില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് പറയുമ്പോൾ മലയാളി പെണ്ണിൻ്റെ മനസ്സ്, ചന്ദ്രയിൽ നിന്ന് ചന്ദ്രകാന്തം, അകലെ അകലെ നീലാകാശം, ഇതൊക്കെ പറയും. അതാണ് സംഗീതത്തിൻ്റെ മഹത്വം. ജന്മവാർഷിക വേളയിൽ പിറവിയുടെ വേരുകൾ തേടിയത് ഏഷ്യാനെറ്റ് മാത്രമായിരുന്നില്ല. ഇന്ത്യൻ സംഗീതത്തിന്റെ 8 ദിക്കുകളും പിടിച്ചടക്കിയ ഗായകൻ ഹരിഹരൻ സ്വന്തം ജന്മദേശത്തിന്റെ വിളികേട്ട് വേദിയിൽ വന്നിറങ്ങി. പറയാൻ മറന്ന പരിഭവങ്ങളിലൂടെ തിലങ്കിന്റെ അപാരതയെ ഹരിഹരൻ തൊട്ടപ്പോൾ അതേ രാഗത്തിന്റെ മറ്റൊരു ഭാവം കാണിച്ചു വിധു പ്രതാപും ജോത്സ്നയും. ചുവടുകൾ വർണ്ണചിത്രങ്ങൾ വരച്ച വേദിയിലായിരുന്നു ഓരോ ഗാനങ്ങളുടെയും അവതരണം. ഇടവപ്പാതിയെ ചൂടുപിടിപ്പിക്കുന്ന പാട്ടുകൾക്ക് നടുവിൽ മെലഡിയുടെ താരാട്ടിനെ മോഹിച്ചവർക്ക് വേണ്ടി ഉണ്ണിമേനോൻ വേദിയിലെത്തി. അനുഗ്രഹീത ഗായിക രാജലക്ഷ്മി കൂടി വേദിയിലെത്തിയതോടെ സംഗീതത്തിന്റെ സർവാക്ഷരങ്ങളും കൊണ്ട് നിശാഗന്ധിയുടെ അരങ്ങ് പൂർണ്ണമായി. കേരളത്തിലെ ഏറ്റവുമധികം മ്യൂസിക്കൽ ഇവന്റുകൾ ചെയ്ത ACVയുടെ നാൾവഴിയിൽ പാട്ടിന്റെ ഒരു പൂമരം കൂടി പൂത്തു.